ലോകം മുഴുവൻ പടരുന്ന മഹാമാരിയെ നിയന്ത്രിക്കുന്നതിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കൂട്ടം മലയാളി നഴ്സുമാർ, ഭൂമിയിലെ മാലാഖമാർ. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും മാതൃ ശുശ്രൂഷ രംഗത്ത് മലയാളി നഴ്സുമാരുടെ സേവനം വളരെ മികച്ചതാണ്. മരണം മുന്നിൽ കാണുന്ന രോഗിയെ ശുശ്രൂഷിച്ച് രോഗി പരിചരണത്തിലും ചികിത്സാ മാർഗങ്ങളിലും സുസ്ഥിരമായ സേവനദാതാക്കൾ ഈ മലയാളി നഴ്സുമാരാണ്. സ്വന്തം കുടുംബം, സ്വന്തം ആരോഗ്യം, സ്വജീവിതം തന്നെ ആതുര ശുശ്രൂഷയ്ക്കായി നീക്കിവെച്ചിരിക്കുന്ന ആ മാലാഖമാരുടെ മുഖം എപ്പോഴും വിരിയുന്ന മന്ദഹാസത്താൽ സുപരിചിതമാണ്. അത് കാണുന്ന രോഗിക്ക് ലഭിക്കുന്ന ആന്തരിക ഊർജം എത്ര വലുതാണെന്നോ. ഈ കൊറോണ രോഗസമയത്ത് ഇച്ഛാശക്തി പ്രകടമാക്കുന്ന ഒരു സംഭവം ഓർമ്മയിൽ വരുന്നു. ഇറ്റലിയിൽ നിന്നും കൊറോണ രോഗബാധിതരായി കേരളത്തിൽ വന്ന ഒരു കുടുംബത്തിൽ നിന്നും അവരുടെ 92-ഉം 88-ഉം വയസ്സായ മാതാപിതാക്കൾക്ക് വന്നവരുമായുള്ള സമ്പർക്കം മൂലം രോഗം പകർന്നു. അവർ വന്ധ്യ വയോധികരാണ്. അവരെ പരിചരിച്ച രേഷ്മ മോഹൻദാസ് എന്ന നേഴ്സിനും രോഗം പകർന്നു കിട്ടി. അവർ ഐസൊലേഷനിലായി. വിവരമറിഞ്ഞ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അവരെ സ്വാന്തനപ്പെടുത്തി. അവർ മന്ത്രിയോട് പറഞ്ഞ മറുപടി, എൻ്റെ രോഗം മാറിയാൽ ഞാൻ ഇനിയും കൊറോണ ബാധിതരായ രോഗികളെ പരിചരിക്കും, അതെൻ്റെ കടമയാണ്, ഒളിച്ചോടില്ല ഞാൻ ഒരിക്കലും. ഇതാണ് മലയാളി നേഴ്സുമാരുടെ കരുത്തും ആത്മസമർപ്പണവും കരുതലും ഇച്ഛാശക്തിയും. ഈ കൊറോണ കാലം രണ്ട് വിധത്തിൽ അടയാളപ്പെടുത്തുന്നു. ഒന്ന്, കേരള ജനതയുടെ ഔന്നത്യം. ഒന്നായി നിന്ന് ഏത് മഹാമാരിയെയും തടഞ്ഞു നിർത്താനുള്ള ഇച്ഛാശക്തിയും ഒത്തൊരുമയും. രണ്ട്, ലോകം മുഴുവനുമുള്ള മലയാളി നേഴ്സുമാരുടെ സേവനവും കഴിവും അർപ്പണബോധവും ത്യാഗമനോഭാവവും. വർത്തമാനകാലത്ത് വാഴ്ത്തപ്പെടേണ്ട മഹത്തരമായ രണ്ട് നാഴികക്കല്ലുകൾ താണ്ടുകയാണ് മലയാളി ജനപദം. അഭിമാനിക്കാം നമുക്ക് മലയാളിയാണെന്നതിൽ. അംഗീകരിക്കാം നമുക്ക് ഈ മലയാളി മാലാഖമാരെ. പിന്തുടരാം നമുക്ക് ഈ മഹത്വങ്ങൾ.